ാണ് നേതാക്കന്മാർക്ക് വേണ്ടി നിങ്ങളുടെ ഈ ആയുസ്സിന് നിങ്ങൾ കളയരുത്. ചില്ലറയായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മനുഷ്യനെ നിങ്ങൾ കൊന്നെടുക്കരുത്. പട്ടാപ്പകൽ നടന്നു പോകുന്ന നിരപരാധിയുടെ പള്ളയിലോട്ട് പിച്ചാത്തിപ്പിടി കുത്തിയാ കയറ്റാൻ നിങ്ങളുടെ കൈകൾ ഉയരാൻ പാടില്ല. വിരോധമുള്ളവന്റെ അഭിമാനം തകർക്കാൻ നിങ്ങളുടെ കൈകൾ ഉയരാൻ പാടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി വൈജാത്യമുള്ളവരെ കൊന്നെടുക്കാൻ നിങ്ങളുടെ ഈ കൈകൾ ഉയരാൻ പാടില്ല. നിങ്ങളുടെ ഈ ചൂണ്ടി വിരൽ ഉയരാൻ പാടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടികളുമാണെങ്കിലേ ഈ മലയാളത്തിന്റെ മണ്ണിൽ ഈ വടിവാളുകളുടെ ശബ്ദം നിലക്കണം. മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാരുടെ കണ്ണുനീര് ഈ കേരളത്തിന്റെ മണ്ണിൽ നിലച്ചു പോകണം. ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയുടെ കണ്ണുനീർ ചാലുകൾ ഈ മലയാളത്തിന്റെ മണ്ണിലൂടെ ഇനി ഒഴുകരുത്. വികൃതമാക്കപ്പെട്ട പിതാവിന്റെ മൃതശരീരത്തിന്റെ മുമ്പിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന പിഞ്ചു മക്കളുടെ ദീനരോദനം ഇനി മലയാളിയുടെ ചെവികൾ കേൾക്കാൻ പാടില്ല. ഏത് രാഷ്ട്രീയവുമാകട്ടെ, ഏത് സംഘടനയാവട്ടെ, ഏത് സമുദായമാകട്ടെ, നിങ്ങളുടെ കൈകൾ അതിനുമേൽ ഉയരരുത് എന്ന് ഈ കരുണാവാനായ നബി തങ്ങളുടെ പുണ്യമായ റബീയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൈകൾ ഉയരണം ആർക്കു വേണ്ടി എന്നറിയോ? നിങ്ങളുടെ കൈകൾ ഉയരണം ആർക്കു വേണ്ടി എന്നറിയോ? അന്യർതൻ ശുദ്ര പതാകകൾ എന്തുവാൻ അല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരു കൈകൾ. അന്യർതൻ ചിന്തകൾ ഏറ്റു പറയുവാൻ അല്ലല്ല നിങ്ങൾക്ക് അനർക്ക ചേതസ്സുകൾ. നിങ്ങളുടെ കൈകൾ ശുദ്ര പതാകകൾ പിടിക്കാൻ ശുദ്ര ചിന്താഗതികൾ കണ്ട് ഉയരരുത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ കൈകൾ ഉയരണം ആർക്കു വേണ്ടി എന്നറിയുമോ? ജീവിക്കാൻ വേണ്ടിയുള്ള സൗഭാഗ്യം ദൈവം ഈ ഭൂമിയിൽ കൊടുത്തിട്ടും കാമവെറിയന്മാരുടെ ദുർനടപ്പിന്റെ മുകളിൽ കയറിൽ തൂങ്ങി ആടപ്പെട്ട വാളയാറിലെ പാവപ്പെട്ട പിഞ്ചു മക്കളുടെ അവകാശങ്ങൾക്കു വേണ്ടി പട്ടാപ്പകൽ പാവപ്പെട്ട ബാല്യങ്ങളെ നിർദാക്ഷിണ്യം കൊന്നിട്ടും നിയമത്തിന് ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടു പോയ അക്രമികൾക്കെതിരെ നിങ്ങളുടെ കൈവിരലുകൾ ഉയരണം. എന്താണ് ആ കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചെയ്തത്? 8 വയസ്സുകാരി എന്താണ് നിങ്ങളോട് ചെയ്തത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 8 വയസ്സുകാരിയായ പെണ്ണ് 8 അടി മുകളിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കടിച്ച ഭക്ഷണം മാങ്ങാപ്പഴമായിരുന്നു അത്രേ. തൊട്ടുമുമ്പ് മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷത്തിൽ ചെറിയ മാങ്ങാപ്പഴവും തന്റെ ചുണ്ടിലൂടെ ഇങ്ങനെ വെച്ച് ചിത്രശലഭങ്ങളോട് കഥ പറഞ്ഞു നടന്ന ഒരു 8 വയസ്സുകാരി അടുത്ത നിമിഷം ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സ് ഈ മാങ്ങ തിന്നുമ്പോഴും അവളുടെ മനസ്സിന്റെ നൈർമല്യത്തിൽ ഉണ്ടെന്ന് ഈ മലയാളം എന്ന് വിശ്വസിക്കണം. 13 വയസ്സുകാരി മരണപ്പെട്ടപ്പോൾ 8 വയസ്സുകാരി പറഞ്ഞ മൊടി, മുഖം മൂടി ധരിച്ച രണ്ടുപേർ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചേട്ടത്തിയുടെ ചാരത്ത് നിന്ന് പോകുന്നെന്ന് പറയുമ്പോൾ എല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടും ഇരുട്ടിന്റെ ദുശക്തികൾ കുടിച്ചു മൂടിയ നീതി നിഷേധിക്കപ്പെട്ട കയറുകളിൽ തൂങ്ങിയാടിയ വാളയാറിലെ പിഞ്ചു ബാല്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൈകൾ ഉയരണം. ഏതോ ഒരു വേറെ സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞു മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോ അവളൊരു പിഞ്ചു പൈതലായിരുന്നു ല്ലോ എന്ന് പറഞ്ഞ് മദീനയുടെ ഓരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ മുത്തറസൂലിന്റെ കരുണയുടെ മനസ്സുകളെ നിങ്ങൾ ഓർക്കണം. നിറം കുറഞ്ഞതിന്റെ പേരിൽ ഒളിക്കാടുകളിൽ വെടിയുണ്ടകളേറ്റ് ചിതറിത്തെറിച്ചു പോയ നിരപരാധികൾക്ക് വേണ്ടി നിങ്ങളുടെ കൈകൾ ഉയരണം. ഒരു 10 ആണ്ട് മുഴുവനും പരമോന്നത നീതിന്യായ കോടതി നിരപരാധി എന്ന് വിധിച്ചിട്ടും ഏതൊക്കെയോ ദുഷ്വലകളുടെ ഗൂഢാലോചനയുടെ പുറകിൽ നീതി നിഷേധിക്കപ്പെട്ട് തടവറയിൽ കിടക്കുന്ന ഒരു കാല് നഷ്ടപ്പെട്ടു പോയ മൈതനി എന്ന നിരപരാധി മോചനത്തിന് വേണ്ടി നിങ്ങളുടെ കണ്ണുകൾ ഉയരണം. കാടുകളിൽ വെടിയുണ്ടകളേറ്റ് പിളർന്നു വീഴുന്ന പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി നിങ്ങളുടെ കൈവിരലുകൾ ഉയരണം. പട്ടാപ്പകൽ നടന്നു പോകുമ്പോ വേട്ടമൃഗങ്ങളെ പോലെ പുരുഷന്മാര് ആടി വരുമ്പോ ആ സമയത്ത് പട്ടാപ്പകൽ മാനഭംഗം ചെയ്യപ്പെട്ട് വലിച്ചെറിയപ്പെടുന്ന പെണ്ണായതുകൊണ്ട് സർവത സഹിക്കണമെന്ന മുദ്രാവാക്യത്തിൽ ഒതുക്കപ്പെട്ട നിന്റെ സഹോദരിക്ക് വേണ്ടി നിന്റെ കൈ ഉയരണം. പട്ടാപ്പകൽ നടന്നു പോകുമ്പോ ഇരുട്ടിന്റെ ഏതോ ഒരു ലഹരിക്കാരൻ തന്റെ മേൽ മാനഭംഗം ചെയ്യാൻ വരുമ്പോ ഒരഭയം പോലെ ഓടിച്ചേരുന്ന കൊച്ചു കുടിലിന്റെ ഉള്ളിൽ സ്വന്തം കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് മാനം പിച്ച് ചീന്തപ്പെടുന്ന പാവപ്പെട്ട പെണ്ണിന്റെ നീതിക്ക് വേണ്ടി നിന്റെ കൈ ഉയരണം. അല്ലാതെ നിന്റെ കൈ ഉയരേണ്ടത് എതിരാളിയുടെ മേൽ പിച്ചാത്തിപ്പിടി കുത്തി കയറ്റാനല്ല. അന്യർതൻ ശുദ്ര പതാകകൾ എന്തുമാൻ അല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരു കൈകൾ. അന്യർതൻ ചിന്തകൾ ഏറ്റു പറയുവാൻ അല്ലല്ല നിങ്ങൾ കനർക്ക ചേതസ്സുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മുട്ടി ധൈര്യത്തിന്റേതാണ്, പക്ഷേ അത് നന്മയ്ക്ക് വേണ്ടി ആവണം. അല്ലാഹു തൗഫീക് നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിത ക്രമത്തിൽ ഒരു മാറ്റം വരണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇഷ്ടങ്ങൾ ഹബീബിന്റെ ഇഷ്ടങ്ങളാവണം, ഇൻഷാഅല്ലാഹ്. ആമീൻ പറയും. സഹോദരിമാര് കേൾക്കുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ, അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു 10-30 കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, അങ്ങനെ നമുക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തർ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, ഇങ്ങനെ ഒത്തിരി ഇഷ്ടങ്ങൾ ഉണ്ടാവും. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങളാണ്. അടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.